എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ബേസിക് സയൻസാണ് വീഡിയോയിലേക്ക് നോക്കാം തേർഡ് ചാപ്റ്ററായ സെലിസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ് ആണ് ഇവിടെ നാം ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ലൈറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ പ്രകാശത്തിൻ്റെ പാത പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രീറ്റ് ലൈൻ ഒരു ഉദാഹരണമായി എല്ലാവരുടെയും വീടുകളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കഥകിൻ്റെയും മറ്റും സുഷിരങ്ങളിലൂടെ സൂര്യപ്രകാശം വീടിനുള്ളിലേക്ക് വരുന്നത് നേരേഖയിലാണ് ഇവിടെ നൽകിയിരിക്കുന്ന ടോർച്ചും കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ ഇവിടെയും മൂന്ന് സുശിരത്തിലൂടെ ടോർച്ചിൻ്റെ വെളിച്ചം നേർ രേഖയിലാണ് മൂന്നാമത്തെ ബോർഡിൻ്റെ ഇപ്പുറത്ത് വരുന്നത് അതായത് പ്രകാശം എല്ലായ്പ്പോഴും നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി തന്നിരിക്കുന്ന പദാർത്ഥങ്ങൾ പ്രകാശത്തെ അതിലൂടെ കടക്കുവാൻ അനുവദിക്കുമോ അനുവദിക്ക ഇല്ലയോ അതോ ചെറുതായി അനുവദിക്കുമോ എന്നാണ് ഈ പ്രവർത്തനത്തിലൂടെ എഴുതേണ്ടത് അതായത് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ ഡു നോട്ട് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ പാർഷലി ഓരോ സബ്സൻസായി നമുക്ക് നോക്കാം ഫസ്റ്റ് വണ്ണായ ഗ്ലാസ് ഷീറ്റ് അലൗസ് ലൈറ്റ് ടു പാസ് പാസ്ത്രൂ ഗ്ലാസ് ഷീറ്റിലൂടെ പ്രകാശം നിഷ്പ്രയാസം കടന്നു പോകും അടുത്തത് മെറ്റൽ വെസൽ ഒരു തകര ഷീറ്റ് ഒരു മെറ്റലിലൂടെ ലൈറ്റ് ഒരിക്കലും പാസ് ചെയ്ത് പോകില്ല സോ ഡു നോട്ട് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ അടുത്തത് ഓയിൽ പേപ്പർ എണ്ണ പുരട്ടിയ ഒരു പേപ്പറിലൂടെ അലൗ ലൈറ്റ് ടു പാസ് ത്രൂ പാർഷ്യലി ചെറുതായി അനുവദിക്കും അടുത്തതായി ഗ്രൗണ്ട് ഗ്ലാസ് നിലത്തിട്ട് ഉരച്ച ഒരു ഗ്ലാസ് അതിലും പാർശലായ ലൈറ്റ് പോകാൻ അനുവദിക്കുകയുള്ളൂ ലാസ്റ്റ് ഗ്ലാസ് പേപ്പർ നമ്മൾ സാധാരണ വീടുകളിൽ വാങ്ങിക്കുന്ന ഗ്ലാസ് പേപ്പറുകൾ അലോസ് ലൈറ്റ് ടു പാസ് ത്രൂ അവയും പ്രകാശത്തെ മുഴുവനായി അതിലൂടെ കടത്തിവിടുന്നു നെക്സ്റ്റ് ആക്ടിവിറ്റി ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് പ്രകാശത്തെ കടത്തിവിടുന്ന അനുസരിച്ച് മെറ്റീരിയൽസിനെ മൂന്നായി തരംതിരിക്കുക അലോ ലൈറ്റ് ടു പാസ് ത്രൂ നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ അലോ ലൈറ്റ് ടു പാസ് ത്രൂ പാർഷ്യലി ഓരോന്നായി നമുക്ക് നോക്കാം ആദ്യം മുഴുവനായി പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് ഗ്ലാസ് ഷീറ്റ് നെക്സ്റ്റ് ഗ്ലാസ് പേപ്പർ വാട്ടർ എയർ ഗ്ലാസ് ബീക്കേഴ്സ് എന്നിവയാണ് പൂർണ്ണമായും പ്രകാശത്തെ കടത്തിവിടുന്ന സാധാരണയായി കാണപ്പെടുന്ന വസ്തുക്കൾ അഥവാ മെറ്റീരിയൽസ് ഇനി അടുത്തത് ഡു നോട്ട് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ലൈറ്റുകളെ കടത്തിവിടാത്ത ഒബ്ജക്ട്സിനെ അടുത്തതായി ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് വൺ മെറ്റൽ വെസൽ ബാക്കി വുഡ് സ്റ്റോൺ കോൺക്രീറ്റ് സെറാമിക് തടി കല്ല് കോൺക്രീറ്റ് സെറാമിക് നമ്മുടെ വീടുകളിലൊക്കെ കാണപ്പെടുന്ന സെറാമിക് കപ്പുകൾ അതുപോലെ തന്നെ മെറ്റൽസ് ലോഹങ്ങൾ എന്നിവ ഒരു ലൈറ്റിനെയും അതിലൂടെ കടത്തിവിടുന്നില്ല അടുത്തതായി അലോ ലൈറ്റ് ടു പാസ് ത്രൂ പാർശ്വലിയാണ് ചെറുതായി വെളിച്ചത്തെ കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് അടുത്തതായി നാം നോക്കുന്നത് ആദ്യത്തെ മെറ്റീരിയൽ ഓയിൽ പേപ്പർ എണ്ണ പുരട്ടിയ ഒരു പേപ്പറിൽ ഒരു സൈഡിൽ നിന്ന് പ്രകാശം നൽകിയാൽ മറ്റേ സൈഡിൽ പൂർണ്ണമായി എത്തില്ലെങ്കിലും ചെറിയ പ്രകാശത്തിൻ്റെ നിഴലുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ബാക്കിയുള്ള മെറ്റീരിയൽസ് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഹണി ഓയിൽ തേൻ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ നാം സാധാരണ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കൂടുകൾ പോളിത്തീൻ കവറുകൾ ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്നിവ പ്രകാശത്തെ ചെറുതായി പാർഷ്യലി അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നു ഈ മൂന്ന് തരം മെറ്റീരിയൽസിനെ മൂന്ന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു അവ ഏതൊക്കെയെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ ട്രാൻസ്പേരൻറ്റ് ഒബ്ജെക്ട്സ് ഒബ്ജെക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂതം കംപ്ലീറ്റ്ലി പ്രകാശത്തെ പൂർണ്ണമായും കടന്നു പോകാൻ അനുവദിക്കുന്ന ഒബ്ജെക്ട്സിനെ നമ്മൾ ട്രാൻസ്പേരൻറ്റ് ഒബ്ജെക്ട്സ് എന്ന് പറയുന്നു രണ്ടാമത്തെ ഒപ്പേക് ഒബ്ജെക്ട്സ് ഒബ്ജെക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂതം പ്രകാശത്തെ ഒരു രീതിയിലും കടത്തിവിടാത്ത ഒബ്ജെക്ട്സിനെയാണ് ഒപ്പേക്ക് ഒബ്ജെക്ട്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ട്രാൻസ്ലൂസൻ ഒബ്ജെക്ട്സ് ഒബ്ജെക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി പ്രകാശത്തെ ചെറിയ രീതിയിൽ കടത്തിവിടുന്ന ഒബ്ജെക്ട്സിനെയാണ് ട്രാൻസ്ലൂസൻ എന്ന് പറയുന്നത് ചെറിയ വെളിച്ചത്തിൻ്റെ കിരണങ്ങൾ അതിലൂടെ കടന്നുപോകും ഓയിൽ പേപ്പർ പോലെ ഉള്ള വസ്തുക്കൾ ഇതിന് ഉദാഹരണമാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്